ഡിസൈൻ തന്നെയാണ് എക്സ്റ്റീരിയറിൽ ഇവർ കൊടുത്തിട്ടുള്ളത്. കാണാത്തടുത്തായിട്ട് ഓപ്പൺ ആയിട്ടുള്ള രീതിയിൽ ചെയ്തെടുത്ത ലിവിങ് റൂം ഉണ്ട്. അവിടെയാണ് ടി വി യൂണിറ്റും അതേപോലെ ഒരു എൽ ഷേപ്പിലുള്ള സോഫ സെറ്റും. പിന്നെ നമ്മൾ ഫോയറിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു വാള് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ടെക്സ്ചർ പെയിൻറ്റൊക്കെ കൊടുത്ത് ഒന്ന് ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ സീലിങ്ങിൻ്റെ കാര്യം പറയണ്ട, അത്രയും നല്ല ഭംഗിയിലും ഡിസൈനിലും തന്നെയാണ് ഇവരുടെ സീലിങ്ങൊക്കെ ചെയ്തിട്ടുള്ളത്. സീലിംഗ് ജിപ്സത്തിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൽ വരുന്ന ഹാങ്ങിങ് ലൈറ്റും എൽ ഇ ഡി ലൈറ്റും ഒക്കെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിറ്റിംഗ് റൂമും ഫോയറും കഴിഞ്ഞാൽ മെയിൻ ഹാളാണ് എത്തുന്നത്. മെയിൻ ഹാളിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു ഫാമിലി ലിവിങ് റൂമും കൂടി ഒരുക്കിയിട്ടുണ്ട്. അവിടെയും ഒരു എൽ ഷേപ്പിലുള്ള സോഫ സെറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ഒരു വാളിനും ടെക്സ്ചർ പെയിൻറ് കൊടുത്തിട്ട് ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വിൻഡോസിനൊക്കെ റോമൻ കർട്ടൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫാമിലി ലിവിങ് റൂം വരുന്നത് ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മുകളിലത്തെ നിലയിൽ കയറി കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഭംഗിയും കൂടി മുകളിൽ നിന്ന് കാണാൻ പറ്റും. പിന്നെ അവിടുന്ന് നേരെ പോകുന്നത് സ്റ്റെയറിൻ്റെ തൊട്ടടുത്തായിട്ട് ഡൈനിങ് റൂമാണ് വരുന്നത്. ഡൈനിങ് റൂമായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല, ഓപ്പൺ സ്പേസോട് കൂടിയിട്ടുള്ള ഒരു ഡൈനിങ് ഹാളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വാഷേരിയ ഉണ്ട്. നല്ല പ്രൈവസിയോട് കൂടിയിട്ടുള്ള ഒരു വാഷേരിയും കൂടി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ നല്ലൊരു പ്രൈവസി കിട്ടുന്നുണ്ട്. അവിടെയും ചെറിയ രീതിയിലൊരു ടെക്സ്ചർ പെയിൻറ്റും ഒക്കെ കൊടുത്ത് ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് വാളൊക്കെ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു ഷോക്കേസും ഷോപ്പീസും ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഡൈനിങ് ടേബിൾ ഇവർ പർച്ചേസ് ചെയ്തിട്ടുള്ളത് പഴയങ്ങാടിയിലുള്ള പുളിമൂട്ടൽ ഫർണിച്ചർ ഷോപ്പിൽ നിന്നാണ് ഇവർ ഈ ഒരു ഡൈനിങ് ടേബിളും ചെയറും പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവരുടെ സോഫ സെറ്റൊക്കെ ചെയ്തിട്ടുള്ളത് ഐഡൽ ഡെക്കർ കണ്ണൂരിൽ നിന്നാണ്. പിന്നെ ഇവരുടെ ഫ്ലോർ, ഈ വീടിൻ്റെ ഫ്ലോർ ചെയ്തത് ടൈൽസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വലിയ സൈസിലുള്ള ടൈൽസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഇറ്റാലിയൻ മാർബിളിൻ്റെ ടച്ച് വരുന്ന ടൈൽസാണ്. ഡിയാൻസ് ക്ലാസിക് എന്ന ബ്രാൻഡിൻ്റെ ടൈൽസാണ് ഇവർ ഈ വീടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആ ഡൈനിങ് ഹാളിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് പ്രയർ ഹാള്, പ്രയർ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു മറൈൻ പ്ലൈവുഡിൽ വിനിയർ ചെയ്തിട്ടുള്ള ഒരു പാർട്ടീഷനും ഒക്കെ കൊടുത്ത് ഇവിടെ വാഷ് ചെയ്യാനുള്ള ഒരു സൗകര്യവും ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു പ്രൈവസി തന്നെയാണ് ഈ ഒരു പ്രയർ റൂമിനും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഒരു സ്ലൈഡിങ് ഡോർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു ഡോറ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്താണ് പ്രയർ റൂം. അപ്പോൾ ഇവിടെ പ്രയർ റൂമിന് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് ഇൻറ്റീരിയർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ടീമാണ് കേട്ടോ. ഇവർ എല്ലാ സാധനങ്ങളും കസ്റ്റമൈസ്ഡ് ചെയ്തിട്ടുണ്ടാക്കിയതാണ് ഇവരുടെ ഇൻറ്റീരിയർ വർക്ക്സും അതേപോലെ ബെഡ്റൂം സെറ്റും ഒക്കെ. അങ്ങനെ ഹാളത്തെ വിശേഷങ്ങൾ കഴിഞ്ഞ് നമുക്ക് ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഞാൻ പറഞ്ഞു മാസ്റ്റർ ബെഡ്റൂമും കിഡ്സ് ബെഡ്റൂമും എല്ലാത്തിലും ഫേണിച്ചറും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ളത് കസ്റ്റമൈസ്ഡ് ചെയ്തിട്ടാണ്. ഇവിടെ തന്നെയാണ് ഇവർ വർക്ക് ചെയ്ത് പ്പിച്ചിട്ടുള്ളത്. ഒരു തൃശ്ശൂരിൽ നിന്നുള്ള ഒരു ടീം വന്നിട്ടാണ് ഇവർക്ക് എല്ലാ വർക്കും ചെയ്തു കൊടുത്തിട്ടുള്ളത്.
അപ്പം ഇതാണ് ബെഡ്റൂം. ഞാൻ ബെഡ്റൂമിൻ്റെ സൈസും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, നിങ്ങളതൊന്ന് നോക്കി നോക്കുക. അതേപോലെ ഞാനിപ്പം പറയുന്ന പോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പം ഇവിടെ ഒരു ചെറിയ ബെഡ്റൂമിന് തൊട്ടടുത്തായിട്ട് തന്നെ ഡ്രസ്സിംഗ് റൂമുണ്ട്, അവിടെ ചെറിയൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട്, പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ മാസ്റ്റർ ബെഡ്റൂമിലുള്ള ബാത്റൂം. അപ്പോൾ വാളിനൊക്കെ മാറ്റ് ഫിനിഷും ഗ്ലോസിയും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ടൈൽസൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കളർ കോമ്പിനേഷനും ഒക്കെ ഇവർ സെലക്ട് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെയാണ്, നല്ലൊരു തീമോട് കൂടി തന്നെയാണ് ഇവരുടെ എല്ലാ ഇൻറ്റീരിയർ വർക്കും ചെയ്തിട്ടുള്ളത്. അപ്പം നെക്സ്റ്റ് കിഡ്സ് ബെഡ്റൂം ഒന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് കിഡ്സ് ബെഡ്റൂം. അപ്പോൾ ഇവിടെയും ഇതേപോലെ ഒരു വാളൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ടെക്സ്ചർ പെയിൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ വിൻഡോസിനായാലും ഒക്കെ റോമൻ കർട്ടനൊക്കെ കൊടുത്ത് കബോർഡും അതേപോലെ ബെഡ് കോട്ടിൽ വരുന്ന ഹെഡ് ബോർഡും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു കളർ തീം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു ഇവിടുത്തെ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്ത ഇതാണ്. കിഡ്സ് ബെഡ്റൂമിനും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡോറും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ടുള്ളത് ഇവർ ടീക്ക് വുഡിലാണ്. അപ്പോൾ ഇതാണ് കിഡ്സ് ബെഡ്റൂമിലെ ബാത്റൂം. ഇന്നത് ഇവരുടെ കിച്ചൺ ആണ് കേട്ടോ. ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഐലൻഡ് കിച്ചണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കിച്ചണിലേക്ക് പോകുന്നത് ഒരു ചെറിയൊരു പാൻഡിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഓപ്പൺ സ്പേസ് ആണ്. അപ്പോൾ ഇതാണ് ഇവരുടെ ഐലൻഡ് കിച്ചണ്. ഇതൊക്കെ ചെയ്തിട്ടുള്ളതും കസ്റ്റമൈസ്ഡ് ചെയ്തിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് ഇവർ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ആക്രിലിക് ആണ്. അതേപോലെ ഐലൻഡ് കിച്ചണിൻ്റെ മുകളിലായിട്ട് ചെയ്തിട്ടുള്ളത് ലാമിനേറ്റ് ഷീറ്റാണ് ഐലൻഡ് കിച്ചണിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ബാക്കി ഭാഗങ്ങളിലൊക്കെ നാനോ വൈറ്റിൻ്റെ ഗ്രാനൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ സീലിംഗ് ആയാലും അതിന് കൊടുത്ത ഹാങ്ങിങ് ലൈറ്റും ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു ബ്ലൈൻഡ് കേർട്ടനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റോട് കൂടിയിട്ടുള്ള വൈറ്റ് തീമിലാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കയറുമ്പോൾ തന്നെ നല്ലൊരു പ്ലസൻ്റ് ആയിട്ട് നമ്മൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വൈറ്റ് തീമോട് കൂടി അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജും വൈറ്റിൽ തന്നെ ഇവർ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെയൊക്കെ വലിയ രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് ഈ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ കൊടുത്തിട്ടുള്ളത്. കൂടുതൽ ബാസ്ക്കറ്റും കാര്യങ്ങളും ഒന്നും അധികം യൂസ് ചെയ്തിട്ടില്ല, വലിയ രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് ആ വലിയ കബോർഡും ഒക്കെ ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു കിച്ചണും ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. കിച്ചൺ സൈസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഇവിടുന്ന് നേരെ തൊട്ടടുത്തായിട്ട് ചെറിയൊരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള ഒരു സ്റ്റോർ റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെയാണ് ഇവരുടെ വാഷിംഗ് മെഷീനും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇവരുടെ വർക്കിംഗ് കിച്ചണ് കൊടുത്തിട്ടുള്ളത്. വർക്കിംഗ് കിച്ചൺ ആയാലും നല്ല രീതിയിൽ തന്നെയാണ് ഈ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എല്ലാ സ്പേസും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഹൗസ് ഓണർ തന്നെയാണ് ഈ ഓരോ ഡിസൈനും പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. ഹൗസ് ഓണറുടെ ഐഡിയയിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ കിച്ചണിൻ്റെ കളർ തീമൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഒരു ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള സൗകര്യത്തിൽ തന്നെയാണ് ഇവരുടെ ഒരു ഗ്രാനൈറ്റൊക്കെ കൗണ്ടർ ടോപ്പിൽ കൊടുത്തിട്ട് ഒരു സീറ്റിംഗ് അറേഞ്ചും അവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഇവർ ഇത് ചെയ്തിട്ടുള്ളത്, ഈ കിച്ചൺ ചെയ്തിട്ടുള്ളത്. അപ്പം മുകളിലായിട്ട് ബ്ലാക്ക് ഡോറ്, അപ്പം ഒരു വുഡൻ ഡോർ തന്നെയാണ് അവിടെയും കൊടുത്തിട്ടുള്ളത്. ഇതിലെ കൂടിയാണ് ഇവരുടെ പുറത്തേക്കുള്ള വഴി. അപ്പോൾ ഇതൊക്കെയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഉള്ള വിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്പർ തരാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ അതൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാലും മതി. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള വിശേഷങ്ങൾ കാണാം. അപ്പോൾ സ്റ്റെയർ ഇവിടെ ഈ ഒരു രീതിയിലാണ് സ്റ്റെയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിനൊക്കെ ടീക്ക് വുഡാണ് കേട്ടോ. ഫ്ലോറൊക്കെ ചെയ്തിട്ടുള്ളത് ടീക്ക് വുഡിലാണ്. അതേപോലെ ഹാൻഡ് റെയിലും ഒക്കെ കൊടുത്തിട്ടുള്ളത് ടീക്ക് വുഡിൽ തന്നെയാണ്. പിന്നെ ഹാൻഡ് റെയിലിൽ ഗ്ലാസും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റെയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കയറി കഴിഞ്ഞാൽ തന്നെ രണ്ട് ഭാഗത്തേക്കുള്ള സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് കൊടുക്കുന്നതാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് തന്നെയാണ് ഈ ഒരു സ്പേസ് ഇവർ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുട്ടികൾ ഇരുന്നാൽ തന്നെ നമുക്ക് താഴത്തെ ഭാഗത്ത് നിന്ന്, അതായത് ഡൈനിങ് റൂമിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നും ഒക്കെ നമുക്ക് കുട്ടികളെ കാണാനും ഒക്കെ പറ്റും. അങ്ങനെ രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു സ്റ്റഡി ടേബിളും അതേപോലെ ചെയറും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇതാ നേരെ താഴത്തേക്കുള്ള ഒരു വ്യൂവും കൂടി കിട്ടുന്നുണ്ട്. ഇവിടെയും നല്ല രീതിയിലുള്ള ഒരു വലിയ സൈസിലുള്ള ഹാങ്ങിങ് ലൈറ്റും ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പം ഇവിടെ ഫ്ലോറിന് ടൈൽസും അതേപോലെ ഒരു വുഡൻ ടൈപ്പ് മാറ്റ് ഫിനിഷുള്ള ടൈൽസും കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റെയറിനൊക്കെ ഞാൻ പറഞ്ഞ പോലെ ടിക് വുഡ്. അപ്പോൾ സ്റ്റെയർ നമ്മളിങ്ങനെ കയറി കഴിഞ്ഞാൽ തന്നെ രണ്ട് ഭാഗത്തേക്കായിട്ടാണ് ആ ഒരു വേ ഉള്ളത്. അപ്പം മറ്റേ ഭാഗത്തേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ വലിയൊരു ലിവിങ് ഹാളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ മുകളിലത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മുകളിൽ എത്തിക്കഴിഞ്ഞാലുള്ള ആ ഒരു സീലിങ്ങും കാര്യങ്ങളും. സീലിങ്ങും ഒക്കെ എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ, നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ മൂന്ന് ബെഡ്റൂം ഉണ്ട്. അപ്പോൾ ഒരു ബെഡ്റൂം ഫർണിഷും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനത് കാണിക്കുന്നില്ല, മറ്റുള്ള ബെഡ്റൂം കാണിച്ചു തരാം കേട്ടോ.